കോട്ടകര ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ 2022-23 അധ്യയന വർഷത്തെ അവധിക്കാല അധ്യാപക പരിശീലനം രണ്ടാം ഘട്ടം മെയ് 17 മുതൽ 20 വരെ കോട്ടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. കോട്ടകര ബ്ലോക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന 185 എൽ പി അധ്യാപകരാണ് ശില്പശാലകളിൽ പങ്കെടുക്കുന്നത്. കോവിഡാനന്തര വിദ്യാഭ്യാസം, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, കുട്ടിയെ അറിയാൻ, ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം, മിശ്ര പഠന രീതിയും ജ്ഞാനനിർമ്മിതിയും, കുട്ടികളുടെ വൈജ്ഞാനിക സാമൂഹിക സർഗാത്മക വികാസ മേഖലകൾ, ശാരീരിക ചാലക വികാസം, ഗോത്ര സൗഹൃദ വിദ്യാലയം എന്നിവയെല്ലാം പരിശീലനത്തിൽ വിഷയമാകുന്നു. പരിശീലനത്തിന്റെ മൂന്നാം ഘട്ടം മെയ് 23 മുതൽ 26 വരെ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. രണ്ട് വർഷക്കാലമായി നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലെയും ഉത്സവാന്തരീക്ഷം നിന്നുപോയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വർഷത്തെ അധ്യാപക ശാക്തീകരണ പ്രക്രിയയിലൂടെ, അധ്യാപക സംഗമത്തിലൂടെ അധ്യാപകർ ആ ഊർജം വീണ്ടെടുക്കുകയാണ്. കടകരബിയാസിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഗമം രണ്ടാം ഘട്ട പരിശീലനം ശില്പശാലകളായിട്ട് 17 മുതൽ 20 വരെ തീയതികളിൽ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ യു പി അധ്യാപകരാണ് പങ്കെടുത്തതെങ്കിൽ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ എൽ പി അധ്യാപകരാണ് പങ്കെടുക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 185 എൽ പി അധ്യാപകർ പങ്കെടുക്കുന്നു. തുടർന്ന് മൂന്നാം ഘട്ടം 23 മുതൽ 4 ദിവസം കൊടകര ബോയ്സ് സ്കൂളിൽ നടക്കുന്നതാണ്. വിവിധ ശില്പശാലകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ മികവുകൾ, അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസങ്ങൾ, അതുപോലെ ഒരു കുട്ടിയെ അറിയാൻ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്, അവരുടെ ഗൃഹസന്ദർശനം തുടങ്ങി വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മുടെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.